ഇരുപത്തിയേഴാമത് കുടുംബ സംഗമം നടത്തി. രാവിലെ അമൃത് ജവാനിൽ പതാക ഉയർത്തലും തുടർന്ന് പുഷ്പാർച്ചനയും യശശരീരരായ സൈനികരെ അനുസ്മരിക്കലും 1971 യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരെയും വീർനാരികളെയും ആദരിക്കൽ ചടങ്ങും നടത്തി. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡി ബാലകൃഷ്ണൻ, സെക്രട്ടറി ബാലകൃഷ്ണൻ നായർ, സംസ്ഥാന പ്രസിഡന്റ് കെ ആർ ഗോപിനാഥൻ നായർ, മറ്റു വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും വിമുക്ത ഭടന്മാരുടെ കീഴിൽ പ്രീ ട്രെയിനിങ് നടത്തുന്ന കുട്ടികളും ചടങ്ങിൽ പങ്കെടുത്തു. കഴിഞ്ഞ 2 വർഷക്കാലത്തെ തളർച്ച ഒന്ന് മാറ്റിക്കൊണ്ട് എല്ലാവരും ഒന്ന് സഹകൂടം എഴുന്നേറ്റ് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. അതിൽ കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ പരിപാടികളൊന്നും ഇല്ലാതെ മഹാമാരിയൊക്കെ ആയതുകൊണ്ട് മലീകരിച്ച് കിടന്നിരുന്നതാണ്. അതിപ്പോൾ എല്ലാ യൂണിറ്റുകളും അത് തുടക്കം ഈ 2022 ഏതായാലും തുടങ്ങി വെച്ചിട്ടുണ്ട്. 2022 പഴയ ഒരു കുടുംബ കയ്യടി പോരാട്ടോ, കയ്യടി പോരാ, കയ്യടി ഇല്ലാതെ അതുകൊണ്ട് തന്നെ കുറച്ച് സമയക്രമം പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ ഞാനിവിടെ പ്രതിപാദിക്കാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സർവീസ് ചെയ്യുന്ന നമ്മുടെ സോൾജിയേഴ്സിനെ, അവരെ, അവരുടെ കുടുംബത്തെ, അതുപോലെ തന്നെ 4 വർഷത്തിലധികമായി നമ്മൾ ട്രെയിനിങ് കൊടുത്തുവരുന്ന ട്രെയിനിങ് സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ ഈ ഇപ്രാവശ്യം ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പതിവിൽ നിന്നും ഒരു ജനസാന്നിധ്യം ഈ കുടുംബസംഗമത്തിൽ നിന്ന് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പരിപാടികളും കുറച്ച് കൂടുതലുള്ള പരിപാടികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കലാപരിപ്പും അതുപോലെ എല്ലാവർക്കും അവസരം കൊടുക്കുന്നതാണെന്ന് വെച്ചിട്ട് സമയം നന്നായി പാലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. നമ്മുടെ എക്സൈസ്മെൻ്റെ വിവിധ ആവശ്യങ്ങളും പരാതികളും അതെല്ലാം കുറിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലും അതുപോലെ തന്നെ നമ്മുടെ മീറ്റിങ്ങുകളിലും എല്ലാം പറയാറുണ്ട്. പെൻഷനായാലും അതുപോലെ തന്നെയാലും പിന്നെ അതിനൊക്കെ കൂടുതൽ സംസാരിക്കാൻ നമ്മുടെ ശ്രീ സാറും എത്തിയിട്ടുണ്ട്. അദ്ദേഹം അതിനെ കൂടി കൂടുതൽ പ്രതിപാദിക്കുന്നതാണ്. സംഘടനകളുടെ മറ്റു സുദീർഘമായ പരിപാടികളെ കുറിച്ച് റിപ്പോർട്ടർ എത്തിയിട്ടുള്ള മറ്റ് വിദ്യാർത്ഥികളുടെ മക്കളെ, സുഹൃത്തുക്കളെ, മാധ്യമ സുഹൃത്തുക്കളെ,
വളരെ സന്തോഷകരമായിട്ടുള്ള അതിലേറെ ആനന്ദത്തോടുകൂടിയാണ് ഈ പരിപാടിയിൽ എല്ലാ കുടുംബാംഗങ്ങളും ഇരിക്കുന്നത് എന്ന് എല്ലാവരുടെയും മുഖം കണ്ടാൽ അറിയാം. ഇവിടെ വളരെ മഹനീയമായിട്ടുള്ള ഒരു ചടങ്ങിന് ശേഷമാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി ആരംഭിക്കുന്നത്. 1971 യുദ്ധത്തിൽ പങ്കെടുത്ത നമ്മുടെ ധീരജവാന്മാരെയും അതുപോലെ തന്നെ അവരുടെ സഹകർമ്മികളെയും ആദരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പരിപാടി. ഒരു പക്ഷേ ഉദ്ഘാടന പ്രസംഗത്തിന് ആളെത്താത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത് എങ്കിൽ പോലും ഏറ്റവും നന്നായി പരിപാടി അതാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഇന്നത്തെ കുടുംബസംഗമത്തിൽ വേണ്ടത്. നമ്മുടെ പൂർവികന്മാരെ പലപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും മറക്കാറുള്ള ഒരു സമൂഹത്തിൽ അവരെ അംഗീകരിക്കാനും ആദരിക്കാനും ഈ കുടുംബ സംഗമത്തിൽ അവരെ കൊണ്ടുവന്ന് നമുക്ക് അത് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താനും കൊണ്ടുള്ള അവസരം ഉണ്ടാക്കിയതിന് ഇതിൻ്റെ യൂണിറ്റ് ഭാരവാഹികളോട് പ്രത്യേകമായി